നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. എപ്പിടി ഇരിക്കേ കണ്ണ? സൂപ്പർ ഇരിക്കേ? ഗിരീഷ് സാറ് തിരുമ്പി വന്നിട്ടേ എന്ന് സ്വല്ല്. ഓക്കെ, അരാം ഫിസിക്സ് നമ്മൾ പോർഷൻസ് എല്ലാം കവർ ചെയ്തു. അരാം ആദ്യം മുതൽ നമ്മൾ മെക്കാനിക്സ് ഫ്ലൂയിഡ്സ് എടുക്കും. മെക്കാനിക്സ് ഫ്ലൂയിഡ്സ് എടുക്കുമ്പം എല്ലാ കുട്ടികളും പറഞ്ഞു, സാറേ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് ഇല്ലേ സാർ, വർക്കിംഗ് ഇല്ലേ സാർ, വർക്കിംഗ് ഇല്ലേ സാർ. വർക്കിംഗ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പഠിപ്പിച്ചതാണ് നിങ്ങളുടെ സീനിയേഴ്സിനെ ഉൾപ്പെടെ. ഇവിടെ അത് ഫോക്കസ് ചെയ്യലിൽ എടുത്ത് പറയുന്നില്ല. എന്നാൽ പോലും നമ്മൾ ഇനി അതിന് വേണ്ടി ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല മാഷ്. ഉറപ്പായിട്ടും ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് ബെറ്റർ ഓൺ. 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പഠിച്ചിരിക്കും, ഉറപ്പാണ് മാഷ്. അതെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പഠിത്തത്തിൽ ഉഴപ്പല്ലേ കുഞ്ഞുങ്ങളെ, വളരെ സീരിയസ് ആയിട്ട്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉഴപ്പരുത്, പഠിക്കുന്നതിൽ നിന്ന് ഒരു ശകലം പിന്നോട്ട് പോകരുത്. കാരണം 10-ാം ക്ലാസ്സിൻ്റെയോ 9-ാം ക്ലാസ്സിൻ്റെയോ 8-ാം ക്ലാസ്സിൻ്റെയോ കൂട്ടോ വേണ്ട. 10-ാം ക്ലാസ്സിൻ്റെ കൂട്ടേ അല്ലെന്ന് നിങ്ങൾക്കറിയാം. എത്ര ഫോക്കസ് ഏരിയ വന്നാലും നമുക്ക് ഒരു നല്ലപോലെ പഠിക്കാനുണ്ട്. അത് നമുക്ക് ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ മൊത്തം പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് കുഞ്ഞുങ്ങൾക്ക്, കുട്ടികൾക്ക് ഒറ്റൊരാൾക്കും നമുക്കറിയാൻ പറ്റത്തില്ല. അന്നേരം ഇത് ഈ സമയം എല്ലാം നമ്മൾ എന്തിനു വേണ്ടി എടുക്കണം? പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എടുക്കണം. ബാക്കിയുള്ള സമയം നമ്മൾ പ്ലസ് ടു ഇതിന് ശേഷം മതി. കാരണം പ്ലസ് ടുവിനൊക്കെ മാക്സിമം 4 മാസം, എത്ര ടോപ്പിക് ഉണ്ടെങ്കിലും ഞാനൊക്കെ 4 മാസം കൊണ്ടാണ്. ഇപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേന് കഴിഞ്ഞ 2 മാസം റിവിഷൻ നടത്തി അടിച്ച് പൊള്ളിച്ച് പരീക്ഷയ്ക്ക് വിടും. വേറെ ഒന്നും കൊണ്ടല്ല, 18 വർഷമായി ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ പയറ്റി പയറ്റി നിൽക്കുകയാണ്. അധ്യാപനം തന്നെ അല്ലേ, വേറെ മാഷിന് വേറെ ജോലി, വേറെ പരിപാടികളൊന്നുമില്ല. അന്നേരം അതുകൊണ്ട് നിങ്ങൾ പിന്നോട്ട് ഒരു ശകലം പിന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്. ഓക്കെ, അങ്ങനെ നമുക്ക് പൊളിച്ചു തുടങ്ങാം. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തണം പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇത് ഞാൻ എൻ്റെ വീഡിയോ നമ്മളെ മെക്കാനിക്സ് ഫ്ലൂയിഡ്സിൻ്റെ വീഡിയോ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് പാസ്കൽസിലോയുടെ ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോ മീൻസ് വാട്ടർ, ഹൈഡ്രോളിക് മീൻസ് നോട്ട് വാട്ടർ, ഹൈഡ്രോളിക് മീൻസ് പ്രഷർ. പ്രഷർ കൊണ്ട് ലിഫ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, പാസ്കൽസ് 2 ഡോട്ട് ഇട്ട് എടുത്തിട്ട് എന്താണ് ഒരു വര വരച്ചിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ്, അല്ലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇട്ടിട്ട് 2 ഡോട്ട് കൊടുത്തിട്ട് ഏത്, പാസ്കൽസിലോ. ഇങ്ങനെയൊക്കെയുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാം. അല്ല അതിൻ്റെ വർക്കിംഗ് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ പല കുട്ടികൾ തെറ്റിക്കാറുണ്ട്, പ്രൂഫ് ഓഫ് പാസ്കൽസിലോ. പാസ്കൽസിലോടെ പ്രൂഫ് എന്ന് പറയുമ്പം നിങ്ങൾ എഴുതേണ്ടത്, ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് നേരത്തെയുള്ള വീഡിയോക്കകത്ത് അതിനകത്ത് പറഞ്ഞേക്കുന്ന, അതായത് ഒരു ഫ്ലൂയിഡിനകത്തൊരു റെക്റ്റാംഗിൾ ട്രയാംഗിൾ പോലെ ഒരു ബോഡി ഇട്ടിട്ട് അതിൻ്റെ എല്ലായിടത്തെയും പ്രഷർ ഈക്വലാണ്, PA = PBC = PC എന്നുള്ള, അതാണ് പ്രൂഫ് ഓഫ് പാസ്കൽസിലോ. ഇതല്ല, ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് ആണ്. അല്ലെങ്കിൽ വേറെ 1-2 രീതി ക്വസ്റ്റ്യൻ ചോദിക്കാം, അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, പാസ്കൽസിലോടെ ആപ്ലിക്കേഷൻ ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതൊക്കെ, എവിടെ കൺഫ്യൂഷൻ? ഹൈഡ്രോളിക് ലിഫ്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതൊക്കെ? 1, ഡെന്തിസ്റ്റ് ചെയ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെന്തിസ്റ്റ് ചെയ്സ്. ഹൈഡ്രോളിക് ജാക്സ്, ഹൈഡ്രോളിക് ജാക്കുകളും ഡെന്തിസ്റ്റ് ചെയ്സും ഒക്കെ ഹൈഡ്രോളിക് ലിഫ്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന എന്താണ്, ഡിവൈസുകളാണ്. മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അന്നേരം പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാം പണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഷോ ദാറ്റ് എ സ്മോൾ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ ദി സ്മോൾ പിസ്റ്റൺ ഈസ് മെയ്ഡ് അവൈലബിൾ അറ്റ് എ വെരി ലാർജ് ഫോഴ്സ് അറ്റ് എ വെരി ലാർജ് പിസ്റ്റൺ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല സാർ, പറഞ്ഞു മനസ്സിലാക്കി. ഓ ഇങ്ങനെ പ്രൂവ് ദാറ്റ് A2 by A1 = Capital M by Small M എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചു തരരുത്. പരീക്ഷയ്ക്ക് വരുമ്പോൾ അയ്യോ ഞങ്ങൾ മാഷ് പഠിപ്പിച്ചില്ല എന്ന് പറയരുത്, പഠിപ്പിച്ചു. ഓക്കെ, നേരം നിർബന്ധിതമായി ബർണോളി സീറും ചോദിക്കുമ്പം, അല്ലെങ്കിൽ പടങ്ങളുള്ളത് ചോദിക്കും പോലെ നിർബന്ധിതമായി നിങ്ങൾ ഈ പടം ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് ചോദിക്കുമ്പം പടം വരച്ചിരിക്കണം, അല്ലെങ്കിൽ
മാർഗ് അധ്യാപകർ തരത്തില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. കാരണം നമ്മൾ ഈ വാല്യുവേഷൻ ക്യാമ്പുകളിൽ കൃത്യമായിട്ടും ഓരോന്നിനും ഓരോന്നിനും കൃത്യമായിട്ടും കീ മാർഗുകളുണ്ട്. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടും ഡയഗ്രം ഉള്ളത് ഡയഗ്രം വരച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എല്ലാം വേണം നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. ഓക്കെ വാ അവിടെ സൂപ്പർ. എന്നിട്ട് ഇതാണ് ഡയഗ്രം. എന്നിട്ട് ഞാൻ ഡയഗ്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങളിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റ് കൺസിസ്റ്റ് ഓഫ് ടു സിലിണ്ടേഴ്സ് എ ആൻഡ് ബി. ഹൈഡ്രോളിക് ലിഫ്റ്റിനകത്ത് രണ്ട് സിലിണ്ടർ ഉണ്ട്, എയും ബിയും. എയുടെ ഏരിയ ആണ് എ വൺ, ബിയുടെ ഏരിയ ആണ് എ ടു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് വലുത് ഏതാണ് ചെറുത്. എ വൺ ഇത്രയും ഭാഗമുള്ള ചെറുതാണ്, എ ടു ഇത്രയും ഭാഗം കൊണ്ട് വലുതാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പറയാം എ ടു ഈസ് ഗ്രേറ്റർ ദാൻ എ വൺ. എ ടു ഇതിനെക്കാട്ടി വലുതാണ്, എ വണ്ണിനെക്കാട്ടി വലുതാണ്. അന്നേരം ഹൈഡ്രോളിക് ലിഫ്റ്റ് കൺസിസ്റ്റ് ഓഫ് ടു സിലിണ്ടേഴ്സ് എ ആൻഡ് ബി. എയുടെ അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ വൺ, ബിയുടെ അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ടു. ഓക്കെ, ഒരു ചെറിയ മാസ്, അതാണ് ഞാൻ സ്മോൾ ഒരു ബോക്സ് കൊടുത്തിട്ട് സ്മോൾ എം എന്ന് കൊടുത്തേക്കുന്നത്. അവിടെ കൊടുക്കുന്ന ചെറിയ ഫോഴ്സ്, ചെറിയ ചെറിയ മാസ് ആകുമ്പം ഒരു കൊച്ചു കുഞ്ഞിനെ തള്ളാൻ നമ്മൾ വലിയ ഫോഴ്സ് ഒന്നും കൊടുക്കുക, ഇങ്ങനെ തൊട്ടാതെ പോകും. അന്നേരം ചെറിയ മാസ് അവിടെ കൊടുക്കുന്ന ചെറിയ ഫോഴ്സാണ് സ്മോൾ എഫ്. പിസ്റ്റൺ ആണ് പി വൺ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അപ്ലൈ ചെയ്യുന്ന പിസ്റ്റൺ ആണ് പി വൺ. എല്ലായിടത്തും പ്രഷർ സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? പാസ്കൽ സ്റ്റോ പറയുന്നത് അങ്ങനെയാണ്, പ്രഷർ ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു എവറി അതർ ഫ്ലൂയിഡ് ഓൺ ദി ലിക്വിഡ്. അല്ലേ ഫ്ലൂയിഡ്, കാരണം എല്ലായിടത്തും എന്താണ് പ്രഷർ ഈക്വലായിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അല്ല പ്രഷർ എപ്പോഴും സെയിം ആണ്. ഇത് പിസ്റ്റൺ ആണ് പി വൺ, അല്ലാതെ പ്രഷർ അല്ല. അത് ഓർത്തോണം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പ്രഷർ ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ വന്നു, ഇവിടെ ഒരു വെരി ലാർജ് ഫോഴ്സ് കിട്ടും. ആ ലാർജ് ഫോഴ്സാണ് ക്യാപിറ്റൽ എഫ്. അവിടുത്തെ പിസ്റ്റൺ ആണ് പി ടു. വലിയൊരു സർവീസ് സെൻ്ററിലാണെങ്കിൽ നമ്മൾ അവിടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അന്നേരം ഒരു കാറ് ലിഫ്റ്റ് ചെയ്യുന്നു അവിടെ, അതുകൊണ്ടാണ് മാഷാൻ്റെ ഇവിടെ ബോക്സിനകത്ത് കാറ് വരച്ചേക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ വിമിൻ സാറിൻ്റെ അത്രയൊന്നും വലിയ വളരെ മോശമാണ് വരപ്പിൽ. അതുകൊണ്ട് നിങ്ങളിവിടെ കാറ് ബെൻസോ ബി എൻ ഡബ്ല്യുഒ ടാറ്റ ഹാരിയറോ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫെരാരിയോ ഏത് ഇഷ്ടമുള്ള കാറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാം. അതിൻ്റെ മാസമാണ് ക്യാപിറ്റൽ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയറായി കട്ടാൻ റൈറ്റ് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, ഒന്നുകൂടെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് കൺസിസ്റ്റ് ഓഫ് ടു സിലിണ്ടേഴ്സ് എ ആൻഡ് ബി. പി വണ്ണും ബി ടു രണ്ട് പിസ്റ്റൺ, എ വണ്ണും എ ടു രണ്ട് ഏരിയ ക്രോസ് സെക്ഷൻ, എ ടു ഈസ് ഗ്രേറ്റർ ദാൻ എ വൺ. എന്ത് സിമ്പിൾ. ഇവിടെ അപ്ലൈ ചെയ്യുന്ന സ്മോൾ ഫോഴ്സ് എഫ്, അവിടുത്തെ സ്മോൾ മാസ് സ്മോൾ എം. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ക്യാപിറ്റൽ ഫോഴ്സ് ക്യാപിറ്റൽ എഫ്, അവിടുത്തെ മാസ് ക്യാപിറ്റൽ എം. വലിയ മാസം നമുക്ക് പ്രൂവ് ചെയ്തെടുക്കേണ്ട എ ടു ബൈ എ വൺ ഈസിക്കൽ ടു ക്യാപിറ്റൽ എം ബൈ സ്മോൾ എം എന്ന് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പാസ്കൽസ് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് ഈ ഡയഗ്രാം വരയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അധ്യാപകർ ഭയങ്കര ഇഷ്ടമാണ് ഇത്. അതങ്ങനാണ്. ഓക്കെ, ഇനി നമുക്കിൻ്റെ ഇക്വേഷനിലേക്ക് പോവാം. നമ്മളിവിടെ ഈ ഒരു ചെറിയൊരു ലോഡ് എടുക്കുന്നു, അത് ചെറിയൊരു മാസമാണ്. അവിടെ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യും. നമുക്കറിയാമല്ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്. പെട്ടെന്ന് പറഞ്ഞേ, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ. അന്നേരം താണ്ടാൻ എഴുതിയിരിക്കുന്നു പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഞാൻ പി എന്ന് എടുക്കുന്നു, ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ള ചെറിയ ഫോഴ്സ് എന്തുവാ സ്മോൾ എഫ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ എന്തുവാ എ വൺ. എന്ത് സിമ്പിൾ. എന്നാലും ചോദിക്കേ, ഇത് അഞ്ച് മിനിറ്റ് വേണ്ട, രണ്ട് മിനിറ്റ് മതി ഞാൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ. അതിന് പ്രഷർ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ വൺ. ദെൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു എം ജി. ഇവിടുത്തെ ഫോഴ്സ് സ്മോൾ എഫ് ആയതുകൊണ്ട് സ്മോൾ എഫ്, അവിടുത്തെ മാസ് സ്മോൾ എം ആയതുകൊണ്ട് സ്മോൾ എം ഇൻറ്റു സ്മോൾ ജി. അതായത് എഫ് ഈസ് ഈക്വൽ ടു എം ജി. ഇത് ഈ എഫിൻ്റെ സ്ഥാനത്തോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫിൻ്റെ സ്ഥാനത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് എം ജി. ഒരു ഇക്വേഷൻ എന്ത് വരും, പി ഈസ്ഈക്വൽ ടു പി ഈസ്ഈക്വൽ ടു എഫിന് പോലെ എന്ത് കൊടുത്തു എം ജി ബൈ എ വൺ. ഇക്വേഷൻ നമ്പർ വൺ ക്ലിയർ ഉണ്ടോ. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പിടിച്ചു പോയി. പ്രഷർ ഈസ്ഈക്വൽ ഫോഴ്സ് ബൈ ഏരിയ, പി ഈസ്ഈക്വൽ ടു എഫ് ബൈ സ്മോൾ എഫ്. സ്മോൾ എഫും ക്യാപിറ്റൽ എഫ് ഒക്കെ കിടുമ്പോൾ വളരെ കൃത്യമായിരിക്കണം. സ്മോൾ എഫ് ബൈ എ വൺ, എഫ് ഈസ്ഈക്വൽ എം ജി, അതായത് പി ഈസ്ഈക്വൽ എം ജി ബൈ എ വൺ. ഇക്വേഷൻ നമ്പർ വൺ. ഇനി ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഈ ഫോഴ്സ് ഇങ്ങോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷർ ഈക്വലായിട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ വരുവാണ്. അന്നേരം ഈ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് തന്നെ നമുക്ക് തിരിച്ചെഴുതാമല്ലോ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ പ്രഷർ ഇൻറ്റു ഏരിയ, അതാണ് എഴുതിക്കുന്നത്. ഫോഴ്സ് ഈസ് ഈക്വൽ പ്രഷർ ഇൻറ്റു ഏരിയ, ഇങ്ങോട്ടുള്ള സൈഡിൽ എടുക്കുന്നത്.
നമ്മൾ നോക്കി ഇവിടുത്തെ ഫോഴ്സ് എന്തുവാ ക്യാപിറ്റൽ എഫ് ബി യുടെ അവിടുത്തെ ഈക്വൽ പ്രഷർ സെയിം തന്നെ മാറ്റമില്ല പി ഇൻ ടു അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ എന്തുവാ എ ടു ഇക്വേഷൻ നമ്പർ ടു ഈ പി യുടെ അവിടോട്ട് നമുക്ക് എം ജി ബൈ എ വൺ കൊടുക്കാമല്ലോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വൺ ഇൻ ടു therefore f is equal to p ki varam mg by a1 into a2 clear cut and clear simple sound poya nalla ketta njan sound korachaanu okay varam f is equal to mg by a1 p ki varam mg by a1 into a2 ini e f ennu parna small f ennu parnal small m into small g anganeyane ivda capital m undu anganeyane capital f ennu parnal Capital M into small g. Small g power acceleration due to gravity epidum constant. Naram F is equal to mg. Anganangil F in a barum, any mg. Capital M into M. Capital M into small g. Nodagalo and the Udaga. Anganangi mg is equal to mg by a1 into a2. G in g in power multiply. Baki nalana a2 by a1 equal capital M by small m. Utrangiti. അയ്യേ ഇത്രയേ ഉള്ളായിരുന്നു ഇതിനാണ് സാർ ഹൈഡ്രോളജി പഠിപ്പിച്ചില്ല സാർ സമരം ചെയ്യും ഞങ്ങൾ സമരം ചെയ്യും ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഹൈഡ്രോളജി ലിഫ്റ്റിൻ്റെ വർക്കിംഗ് സിമ്പിൾ ഹമ്പിൾ പവർഫുൾ യൂസ്ഫുൾ എല്ലാത്തിനും കൊള്ളാം അടിപൊളി ഇത്രയേ ഉള്ളൂ ആകെ ഒരു നിങ്ങളിതൊന്ന് വായിച്ചു നോക്കിയിട്ട് പടം വൃത്തിയായിട്ടൊന്ന് വരച്ചിട്ട് പ്രൂവ് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് എടുക്കത്തില്ലെന്ന് പറയാൻ ആവശ്യം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് എടുക്കത്തില്ല പക്ഷേ നിങ്ങളൊന്ന് എഴുതിയിടുന്ന് പഠിച്ചേക്കുക ഞാൻ പറഞ്ഞില്ല പരീക്ഷ തീരുന്നവരെ മാഷിനെ കൊണ്ട് പറ്റാവുന്നതല്ല നിങ്ങൾക്കറിയാം വാക്ക് തർക്കങ്ങൾക്കോ ബാക്കിയുള്ളതിനോ ഒന്നിനും ഇവിടെ സ്ഥാനങ്ങളല്ല ഒന്നിനുമില്ല പഠിത്തം മുഖ്യം ബിഗിലേ കൃത്യമായിട്ട് കാരണം നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ മാർഗം അത് നിങ്ങൾക്ക് പോകരുതെന്ന് ഞാൻ തുടങ്ങിയ വാക്ക് ഓരോ നിമിഷവും ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒരു രീതിയിൽ തടസ്സമില്ല തടസ്സപ്പെടുത്താനും പറ്റില്ല അത് മാഷും അങ്ങനാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ പോകും പഠിക്കണം കുഞ്ഞുങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം പഠിക്കണം ഇത്ര ഈസിയായി നമ്മൾ ഓരോ ടോപ്പിക് ഇട്ട് തരുമ്പോൾ എല്ലാത്തിനും ശേഷം വീണ്ടും ഇതൊക്കെ എനിക്കുണ്ടെങ്കിൽ എന്താ ചെയ്യാം ആ സ്കിപ്പ് ചെയ്യാം വേണ്ട ഇല്ല നിങ്ങൾ ഉദ്ദേശിക്കാത്ത ടോപ്പിക്കുകളും പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ടോപ്പിക്കുകളും ഒക്കെ മാഷ് പറഞ്ഞു തരും വെയിറ്റ് ആൻഡ് സീ വെയിറ്റ് And see, until then, bye-bye, see you, okay, bye.